സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഇഡിക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, കെ ടി ജലീൽ എന്നിവർ UAE കോൺസുലേറ്റിൽ വന്നിരുന്നതായി സ്വപ്നയുടെ മൊഴിയിലുണ്ട്. മാത്രമല്ല, അലാവുദ്ദീൻ എന്നയാൾക്ക് ജോലി ശരിയാക്കാനായി മന്ത്രി ജലീൽ ശുപാർശയുമായി വിളിച്ചിരുന്നുവെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. ഇത് ചർച്ചയായതോടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി കെ ടി ജലീൽ. ആ അലാവുദ്ദീൻ ഈ അലാവുദ്ദീനാണ് എന്ന തലക്കെട്ടിലാണ് മന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേഴ്സണൽ സെക്രട്ടറിയായി 9 വർഷം സേവനമനുഷ്ഠിച്ച അലാവുദ്ദീൻ ഹുദവിയുടെ ബയോഡാറ്റയാണ് UAE കോൺസുലേറ്റിലേക്ക് അയച്ചു കൊടുത്തത്. ഇതാണ് എന്തോ ആനക്കാര്യം സ്വപ്ന സുരേഷ് പറഞ്ഞു എന്ന രൂപേണ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. 1st rank മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA അറബിക് പാസായ അലാവുദ്ദീൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് MPhil പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ PhD ചെയ്യുകയാണ്. എം മുകുന്ദന്റെ മാസ്റ്റർ പീസായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ അലാവുദ്ദീൻ ഹുദവി മലയാള മനോരമ ദേശീയാടിസ്ഥാനത്തിൽ OV വിജയന്റെ രചനകളെക്കുറിച്ച് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കായുള്ള പ്രബന്ധ മത്സരത്തിൽ 3rd സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രബന്ധ മത്സരത്തിലും അലാവുദ്ദീനായിരുന്നു 1st സ്ഥാനം. അഭിവന്ധ്യനായ ഷാർജ സുൽത്താനെക്കുറിച്ച് അറബിയിലും ഇംഗ്ലീഷിലും ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള അലാവുദ്ദീൻ ഹുദവി പാണക്കാട് കൊടപ്പനയ്ക്കൽ കുടുംബവും യും ലീഗ് നേതാക്കളുമായും സമസ്തയുടെ പണ്ഡിത ശ്രേഷ്ഠരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന യുവ പണ്ഡിതൻ കൂടിയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ജീവചരിത്രം അറബിയിൽ തയ്യാറാക്കിയിട്ടുള്ളതും അലാവുദ്ദീനാണ്. വിവിധ കലാ സാംസ്കാരിക സംഘടനകൾ നടത്തിയ സാഹിത്യ മത്സരങ്ങളിലും അദ്ദേഹം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡ്, കെ മൊയ്തു മൗലവി സാഹിത്യ അവാർഡ്, PM മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ അവാർഡ്, മഹാത്മാ ഫൂലെ എക്സലൻസി അവാർഡ് എന്നീ അംഗീകാര പദങ്ങളും തന്റെ ചെറുപ്രായത്തിനിടയിൽ അലാവുദ്ദീൻ കരസ്ഥമാക്കി. കേരളീയ നവോത്ഥാനത്തിന് ശിലപാകിയ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം അറബി ഭാഷയിൽ ഇദംപ്രദമായി തയ്യാറാക്കുന്നതും ഇതേ അലാവുദ്ദീൻ ഹുദവിയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ മൊല്ലാക്കയുടെ മകനായി ജനിച്ച സ്വന്തം കഴിവിന്റെ മികവിൽ ശ്രദ്ധേയനായ അലാവുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ UAE കോൺസുലേറ്റിൽ ഒരു ഒഴിവുണ്ടെന്നും അതിലേക്ക് താൻ യോഗ്യനാണെങ്കിൽ പരിഗണിക്കാൻ ശുപാർശ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. അതുപ്രകാരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ പാർട്ടിയോ നോക്കാതെ ബയോഡേറ്റ കോൺസുലേറ്റിലേക്ക് അയച്ചു കൊടുക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ചമൽക്കാരങ്ങളില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട മിടുക്കനോട് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടതെന്തോ അത് ചെയ്തു എന്ന് ചുരുക്കാം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനുയോജ്യനെങ്കിൽ അയാളെ തിരഞ്ഞെടുക്കേണ്ടത് കോൺസുലേറ്റാണ്. അവിഹിതമായ ഇടപെടലൊന്നും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇതിനെയാണ് ചില കേന്ദ്രങ്ങൾ ദുഷ്പ്രചരണത്തിന് ഉപയോഗിച്ചത്. മിനിസ്റ്റർ ഇൻ വെയ്റ്റിംഗ് എന്ന നിലയിൽ ഹിസ് ഹൈനസ് ഷാർജ സുൽത്താന്റെ സന്ദർശന സമയം മുതൽക്ക് UAE കോൺസുലേറ്റുമായുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാ വസ്തുതകളും അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നും മറച്ചുവെച്ചിട്ടില്ല. റംസാൻ കിറ്റ് വിതരണ ഉദ്ഘാടനത്തിന് കോൺസുൽ ജനറലിന്റെ ക്ഷണപ്രകാരം കോൺസുലേറ്റിൽ പോയതും UAE നാഷണൽ ഡേ പ്രോഗ്രാമിൽ ലീല ഹോട്ടലിൽ പങ്കെടുത്തതും റംസാൻ കാലത്ത് ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചതുമെല്ലാം ഇതിലുൾപ്പെടും. റംസാൻ കിറ്റുകളും വിശുദ്ധ ഖുറാൻ കോപ്പികളും വിതരണം ചെയ്യാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺസുൽ ജനറലിന്റെ അഭ്യർത്ഥനയോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ അങ്ങോട്ടു കയറി ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല. വസ്തുതകൾ ഇതായിരിക്കെ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താൻ രാഷ്ട്രീയ ശത്രുക്കൾ നടത്തുന്ന ശ്രമങ്ങളെ അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു.